നമസ്കാരം. രണ്ടാം ഘട്ട വോട്ടിംഗിന് ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ടത്തിൽ 55 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഫെബ്രുവരി 14 വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ ബിഷ്ണൂർ ജില്ലയിൽ നജീബാബാദ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു. എന്നാൽ ഇപ്പോൾ CPM മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ല. നിലവിൽ BJP, SP, BSP പാർട്ടികൾ തമ്മിൽ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. UP ഉത്തരാഖണ്ഡ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നജീബാബാദ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലായ്പ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്. 1993 മുതൽ ഒരു തവണ മാത്രമാണ് ഈ മണ്ഡലത്തിൽ ഭരണകക്ഷിയായ BJP വിജയിക്കാനായത്. ആർക്കും പിടികൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സാണ് നജീബാബാദിലെ ജനങ്ങളുടേത്. തൻ്റെ മകൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പിതാവിന് പോലും അറിയാൻ സാധിക്കാത്ത മണ്ഡലമെന്നാണ് പൊതുവെ നജീബാബാദിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. മണ്ഡലത്തിലെ ട്രെൻഡ് എന്താണെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടാറുണ്ട്. CPM അംഗമായിരുന്ന അന്തരിച്ച രാം സ്വരൂപ് സിംഗ് ആയിരുന്നു നജീബാബാദിലെ ചെങ്കോട്ടയാക്കി മാറ്റിയത്. മണ്ഡലത്തിലെ ജനപ്രിയ നേതാവായിരുന്നു രാം സ്വരൂപ്. 1993 2006 ഇടയിൽ തുടർച്ചയായി 3 തവണ UP അസംബ്ലിയിൽ നജീബാബാദിനെ പ്രതിനിധീകരിച്ച് രാം സ്വരൂപ് എത്തിയിരുന്നു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള രാം സ്വരൂപ് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കായി പൊതുഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. തെരുവു വിളക്കുകളും അതുപോലെ ഹാൻഡ് പൈപ്പുകളും മുതൽ റോഡുകൾ നിർമ്മിക്കുന്നത് വരെയുള്ള നജീബാബാദ് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തിയിരുന്നു. ഇത് മണ്ഡലത്തിൽ CPMനെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ജനപ്രീതി കൂട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 2006 രാം സ്വരൂപിൻ്റെ മരണശേഷം CPMന് മണ്ഡലത്തിലെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ടു. രാം സ്വരൂപിൻ്റെ മരണശേഷം അധ്യാപകനായ മകൻ രാജു 2007 CPM ടിക്കറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. രാം സ്വരൂപിൻ്റെ വിയോഗത്തിന് ശേഷം നജീബാബാദിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ശോഷിക്കുകയും പിന്നാലെ പ്രാദേശിക പാർട്ടികളായ SPയും BSPയും ഇവിടെ ചുവടുറപ്പിക്കുകയും ചെയ്തിരുന്നു. നജീബാബാദിൽ ഹിന്ദു മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് തുല്യമാണ്. കൂടാതെ ഗണ്യമായ അളവിൽ ജാട്ടുകളും ദളിതരുമുണ്ട്. നിലവിൽ ഈ പ്രദേശം ഏറെക്കുറെ അവഗണിക്കപ്പെടുകയും വികസന ഭൂപടത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഗ്രാമങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ റോഡുകളുടെ തകർച്ച ഉൾപ്പെടെ നജീബാബാദിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. വികസനവും സാമുദായിക രാഷ്ട്രീയവും തൊഴിലുറപ്പും എല്ലാം ഇവിടെ ഉറച്ച ഒരു കാലമുണ്ടായിരുന്നു. CPM ഭരിച്ച കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഈ നാടിന് തന്നെ പ്രാധാന്യം ലഭിച്ചത്. എന്നാൽ ഇന്ന് അതില്ല എന്നും അവിടുത്തെ ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by ANTI-PIRACY.